ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ആൾറെഡി നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ട്രെയിലർ വേറെ ലെവലിൽ റെക്കോർഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്പെഷ്യലി ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, 335 മില്യൺ റെക്കോർഡ് ചെയ്ത് ഒരു 24 hours ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് എൻഡ് ഗെയിമിൻ്റെ ട്രെയിലറിനെ പോലും ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. December 17 സിനിമ റിലീസ് ചെയ്യാൻ പ്ലാനിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ഈ ഒരു ട്രെയിലറിൽ കൂടി തന്നെ നമുക്കൊരു 6 വില്ലന്മാരെ നമുക്ക് ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ടോം ഹോളണ്ട് ജസ്റ്റ് സ്പൈഡർമാൻ ഞാനാണ് എന്നുള്ളൊരു കാര്യം, പീറ്റർ ആണെന്നുള്ളൊരു കാര്യം ലോകത്ത് ആരും അറിയരുതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു പേരിൽ MCM അതായത് മൾട്ടിവേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾമോസ്റ്റ് അതൊക്കെ തന്നെ നമുക്ക് അതോ ട്രെയിലറിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ എങ്കിൽ പോലും ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റൊക്കെ തന്നെ ലീക്കായിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റിൽ കൂടി വേറെയും ഒരുപാട് ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ അതൊക്കെ എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോടൊപ്പം ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഡോക്ടർ ഒക്ടോപ്പസിനെ പറ്റിയിട്ട് ഞാൻ എക്സ്പെഷ്യലി പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മുന്നേ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്വന്തമായിട്ടൊരു സണ്ണുണ്ടാക്കി, ഒരു സൂര്യൻ ഉണ്ടാക്കി, ആ ഒരു സൂര്യൻ്റെ കൂടെ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാണ് ചെയ്തത്. സോ ആ ഒരു സമയത്ത് ഒക്ടോപ്പസ് യഥാർത്ഥത്തിൽ മരിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് പുള്ളിക്കാരൻ മരിച്ചു എന്ന് നമുക്കവിടെ കാണിച്ചിട്ടില്ല, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണിച്ചത്. സോ പുള്ളിക്കാരൻ്റെ മനസ്സ് മാറി അവന് പശ്ചാത്തപിക്കുന്നത് പോലെയാണ് നമുക്ക് ഡോക്ടർ ഒക്ടോപ്പസിനെ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ സ്പൈഡർമാൻ ഡയറക്റ്റ് ഡോക്ടർ ഒക്ടോപ്പസിനെ ഡിഫീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണിച്ചിട്ടില്ല. ആൻഡ് ഇതിൽ വന്ന ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒക്ടോപ്പസ് ഉണ്ടല്ലോ, സോ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒക്ടോപ്പസ് ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. കാരണം ടോബി മെഗ്വിയർ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ഒക്ടോപ്പസിനെ തോപ്പിക്കാനായിട്ട് നിന്നു. സോ പുള്ളിക്കാരാമസാനം മനസ്സ് മാറി അതിലേക്ക് താന്നു പോയി. ഇതിനകത്ത് നമുക്ക് ടോം ഹോളൻ്റ് ഒരു സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. സോ ആ സ്യൂട്ട് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ആൾവേസ് ബി നമ്മുടെ ടോബി മെഗ്വിയർ ഇട്ടിരിക്കുന്ന ഒരു സെയിം ആസ് ഒരു സ്യൂട്ടാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ ടോബി മെഗ്വിയറിൻ്റെ ഒരു വേരിയൻ്റ് ആയിരിക്കാം ടോം ഹോളൻ്റ് എന്ന് നമുക്ക് കാണിക്കാനൊരു സാധ്യത ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾറെഡി നമുക്ക് മനസ്സ് മാറി പോയ ഒക്ടോപ്പസ് ഇതിനകത്ത് വരുമ്പോൾ നല്ലൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലാത്ത രീതിയിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഒരു പീറ്ററിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു രീതിയിലൊക്കെ ഒരു ടോക്സ് ഇപ്പോൾ ലീക്കായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റിൽ അങ്ങനെ ലീക്കായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് അങ്ങനെ വന്നാൽ വേറെ ലെവലായിരിക്കും അല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ ഗംബ്ലിൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പംപ്കിൻ ബോംബ് നമുക്കവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ആ ഒരു പംപ്കിൻ ബോംബ് വീഴുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിരി നമുക്ക് കാണിക്കുന്നുണ്ട്. അത് എക്സ്പെഷ്യലി ഒരു നോർമൽ മാൻ്റെ ചിരി പോലെയല്ല നമുക്ക് കാണിക്കുന്നത്, ഒന്നുകിലും നമ്മുടെ നോർമാൻ ആയിരിക്കാം. അതായത് നമ്മുടെ വില്ലൻ ആകാനുള്ളൊരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. സ്പെസിഫിക് ആയിട്ട് ഷൂട്ടിലേതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഒരു ചെറിയൊരു ടീസ് വന്നിട്ടുണ്ടായിരുന്നു വില്ലം ഈ ഒരു മൂവിയിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അതുപോലെ തന്നെ ഒരു മണ്ണിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആരോ എന്ത് ചെയ്യുന്നുണ്ട് പറന്ന് വരുന്നത് പോലെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി അത് എനിക്ക് തോന്നുന്നുണ്ട് ഗ്രീൻ ഗോംബ്ലിനാകാൻ ഒരു സാധ്യത ഉണ്ടെന്നാണ്. മൊത്തത്തിൽ നോക്കിയാൽ ഗോംബ്ലിനാണ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് വരാമെന്നുള്ളൊരു ടോക്സ് പോകുന്നുണ്ട്. ഒക്ടോപ്പസ് നമ്മുടെ പീറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി മൈൻഡിലാണ് ഇതിൽ വരുന്നതെന്നും അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഗോംബ്ലിൻ ടോട്ടലായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വില്ലനായിരിക്കുമെന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. സോ ഗോംബ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി മരിച്ചതാണ് നമ്മുടെ ആ ഒരു പ്രീവിയസ് പാർട്ടിൽ. സോ ഒരു പ്രീവിയസ് പാർട്ടിൽ നമ്മുടെ ഗോംബ്ലിൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ എങ്ങനെ പുള്ളിക്കാരൻ ഇതിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. സോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രീവിയസ് ഗോംബ്ലിനായിട്ടുള്ള സാം തന്നെയാണ് ഇതിനകത്ത് തിരിച്ചു വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പുള്ളിക്കാരനാണ് സിനിസ്റ്റർ 6 ഹെഡായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൂടി ഈ ഒരു ടോക്സ് പോകുന്നുണ്ട്. സോ മെയിൻ വില്ലനായിട്ട് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ വരാൻ പോകുന്നത് ഗ്രീൻ ഗോംബ്ലിൻ ആണെന്നുള്ളൊരു കാര്യം ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. ലീക്കഡ് ആയിട്ടുള്ള പ്ലോട്ടിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഒഫീഷ്യലായിട്ട് കാണിച്ചാണ് ഹലോ പീറ്റർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സോ വരുന്ന ഡോക്ടർ ഒക്ടോപ്പസ് ആൾറെഡി മനസ്സ് മാറിയ ഒരു ഡോക്ടർ ഒക്ടോപ്പസ് ആണ്. ആരെയും ഉപദ്രവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഡോക്ടർ ഒക്ടോപ്പസ്. സോ ആ ഒരു ഡോക്ടർ ഒക്ടോപ്പസ് നമ്മുടെ പീറ്ററിനെ ഹെൽപ്പ് ചെയ്യാനാണ് വരുന്നത് എന്നുള്ളൊരു ടോക്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അതേസമയത്ത് ഗ്രീൻ ഗോംബ്ലിൻ ഇതിനകത്ത് ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിനിസ്റ്റർ 6 ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹെഡായിട്ട് ഒരു സ്ട്രോങ് വില്ലനായിട്ട് വരുന്നെന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് ലീക്ക്ഡായി പോയിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേസമയത്ത് തന്നെ നമ്മുടെ എന്താ പറയുക,
സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായിട്ട് ഗ്രീൻ ഗോബ്ലിൻ വരുന്നുണ്ടെങ്കിലും ഇലക്ട്രോ പറ്റിയൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇലക്ട്രോ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 2-ൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ പുള്ളിക്കാരൻ അതിനകത്തൊരു ബ്ലൂ കളറിലായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതിനകത്ത് ഇലക്ട്രോ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ആൾമോസ്റ്റ് ആ ഒരു ഇലക്ട്രിക് ലൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊരു യെല്ലോ കളർ ഇലക്ട്രിക് ലൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇലക്ട്രോയുടെ സൂട്ട് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളർ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ജേമി ഫോക്സ് തന്നെയാണ് ഇതിനകത്ത് ഇലക്ട്രോയുടെ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ബ്ലൂ കളർ യെല്ലോ ആ ഒരു ഇലക്ട്രോയിൽ നിന്നും ടോട്ടലായിട്ട് യെല്ലോ കളർ ഇലക്ട്രോയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ഡൗട്ട് കാണുമല്ലോ. അതും സെയിം ആയിട്ട് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിവീൽ ചെയ്ത് തരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ പീറ്റർ പീറ്റർ ലൈറ്റായിട്ടൊരു വേരിയൻ്റ് ആയിട്ട് ഇതിനകത്ത് കാണിക്കാനൊരു സാധ്യത ഉണ്ട് ടോബി മെക്വയറിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജേമി ഫോക്സിൻ്റെ ഇലക്ട്രോയും അതും വേറൊരു വേരിയൻ്റ് ആയിട്ട് ഇലക്ട്രോയുടെ വേരിയൻ്റ് ആയിട്ട് മേ ബി കാണിക്കും എന്നുള്ളൊരു രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇലക്ട്രോയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ നിന്ന് മാറി ഒരു യെല്ലോ കളർ ഈ ഇലക്ട്രോയെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ അതൊരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ആയിരിക്കും എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. ആൾറെഡി ഇലക്ട്രോ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചിട്ടില്ലായിരുന്നു. ഇലക്ട്രോ ഈ ഒരു ഇലക്ട്രിക് പവറിനോട് എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചാണ് പോയത് പുള്ളിക്കാരൻ, സ്പ്രെഡായാണ് പോയത്. സോ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൾട്ടിവേഴ്സിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ഇലക്ട്രോയായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു ഇലക്ട്രീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന രീതിയിലൊരു സ്റ്റോറിയും കാണിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഈ ഒരു പീറ്ററിൻ്റെ വേൾഡിൽ യൂണിവേഴ്സിലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോട്ടിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിസാർഡിനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ഇത് ലിസാർഡ് ആകാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം ആൾമോസ്റ്റ് ഒരു ന്യൂസ് വരുന്നുണ്ട്. സ്പൈഡർമാൻ നിൽക്കുമ്പോൾ സ്പൈഡർമാൻ്റെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാൻ ആരോ എന്ത് ചെയ്യുന്നുണ്ട് വന്ന് അള്ളുന്ന പോലെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അള്ളുന്ന പോലെ കാണിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് നോക്കണമെങ്കിൽ പുള്ളിക്കാരൻ ഒരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ടുകൊണ്ട് ഓടിപ്പോകുന്ന നമുക്ക് കാണിക്കുന്നുണ്ട്, മുഖം പൊടി മാസ്ക് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പീറ്ററിൻ്റെ നെഞ്ചിൽ ചെസ്റ്റിൽ ഒരു സ്ക്രാച്ച് കാണിക്കുന്നുണ്ട്, ഒരു ആരോ വലിച്ചു കീറിയ പോലെ ഒരു സ്ക്രാച്ച്. സോ അതുതന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ആസ് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനിലും ഇതുപോലൊരു സ്ക്രാച്ച് നമുക്ക് കാണിക്കുന്നുണ്ട് ആൻഡ്രി ഗാർഫീൽഡിൻ്റെ നെഞ്ചിൽ. സോ കറക്റ്റായിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് ലിസാർഡ് ആകാനുള്ളൊരു സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. ലിസാർഡ് ആയിരിക്കാം ആക്രമിച്ചിട്ടുണ്ടായിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ മേ ബി നമ്മുടെ ഗോംബ്ലിൻ ആകില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രീൻ ഗോംബ്ലിൻ ഇതുപോലൊരു അള്ളലുണ്ടാക്കില്ല. ഗ്രീൻ ഗോംബ്ലിൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെപ്പൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ നോക്കണമെങ്കിൽ നമ്മുടെ ലിസാർഡാണ് ഡയറക്റ്റ് അത്ര എന്താ പറയുക ഫൈറ്റ് ചെയ്യുക. സോ അങ്ങനെ ഒരു ഫൈറ്റിംഗ് കൂടെ നടന്നിട്ടുണ്ടായിരിക്കുക ലിസാർഡുമായിട്ടായിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വലിയൊരു 2 ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എക്സ്പെഷ്യലി ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു ഇലക്ട്രോ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സോ ആ വരുന്ന ഒരു മണ്ണും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സാൻഡ്മാൻ ആകാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ജോൺസീന സാൻഡ്മാനായിട്ട് പ്ലേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ജോൺസീന ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സെയിം ആ സാറ് പഴയ സാൻഡ്മാൻ വരാനൊരു സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സ്പൈഡർമാൻ 3-ൽ വന്നിട്ടുണ്ടായിരുന്നൊരു സാൻഡ്മാൻ നമുക്ക് നോക്കാം. എൻ്റെ അതുപോലെ മൊത്തത്തിൽ 5 വില്ലന്മാരാണ് റിട്ടേൺ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു 5 വില്ലന്മാരെ നമ്മൾ റിട്ടേൺ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും സ്പൈഡർമാൻ്റെ ആ ഒരു എൻഡിൽ നമ്മൾ നോക്കണമെങ്കിൽ സ്പൈഡർമാൻ 3-ൽ വന്നിട്ടുണ്ടായിരുന്നൊരു സാൻഡ്മാൻ ഉണ്ടല്ലോ. സാൻഡ്മാൻ ആൾറെഡി മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നു, പശ്ചാത്തപിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഇതിനുള്ളിൽ വരുന്ന സാൻഡ്മാൻ നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസിനെ പോലെ മനസ്സ് മാറിയൊരു സാൻഡ്മാൻ ആവാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനസ്സ് മാറിയൊരു സാൻഡ്മാനെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാൻഡ്മാൻ മേ ബി നമ്മുടെ പീറ്ററിന് ഹെൽപ്പ് ചെയ്യാനും ഒരു സാധ്യത ഉണ്ട്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി 50% അങ്ങനെ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും പറയുമ്പോഴും 5 വില്ലന്മാർ വന്നിട്ടുണ്ടെങ്കിലും 6-ാമത്തെ വില്ലൻ ആരാണ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരാനൊരു സാധ്യത ഉണ്ട്. എക്സ്പെഷ്യലി നമുക്ക് കേൾക്കുന്നത് ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഷ്പെല്ലിൻ്റെ ഫോമായിട്ട് മാറ്റുന്നത്, അതായത് ആഷ്പെൽ ഫോമിനെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് പീറ്ററിൻ്റെ അത് മാറ്റുന്ന നമുക്ക് കാണിക്കുന്നുണ്ട് ഡോക്ടർ സ്ട്രേഞ്ച്. സോ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സീനിൽ സ്പൈഡർമാന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബോഗി സീനിലും സ്പൈഡർമാനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന പോലെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി നമുക്ക് അവിടെ കാണിക്കുന്ന ആ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിലുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കില്ല, അത് മൾട്ടിവേഴ്സിൽ നിന്ന് വന്ന മറ്റൊരു വേൾഡിൽ നിന്ന് വന്നൊരു ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ആൻഡ് അത് എക്സ്പെഷ്യലി പീറ്റർ പാർക്കർ പോയി വീഴുന്ന മറ്റൊരു മൾട്ടിവേഴ്സിലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ, മറ്റൊരു വേൾഡിലാണ് യൂണിവേഴ്സിലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ടോക്സ് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ പോകുമ്പോൾ ആ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് കാണുമ്പോൾ ഇത് ഏതാ ഇവൻ എന്നുള്ളൊരു ഡൗട്ട് വരും. ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ ഒരു ഡൗട്ട് വന്നാലും അത് ഫുള്ളായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആഷ്പെൽ ഫോം എന്നുണ്ടല്ലോ പീറ്ററിൻ്റെ. സോ ആ ഒരു ടൈമിൽ പീറ്ററിൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്താണ് നമ്മുടെ ഈ ഒരു സിനിസ്റ്റർ 6-ൻ്റെ ആ ഒരു പവർ മൊത്തം അവർ 6 പേരെയും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ അത് മൾട്ടിവേഴ്സ് ബ്രോക്കൺ ചെയ്യാത്ത രീതിയിൽ മൾട്ടിവേഴ്സിനെ സോൾവ് ചെയ്യാനുള്ളൊരു വെപ്പൺ ആയിരിക്കും അത്. സോ അത് നമ്മുടെ പീറ്ററിനെ ബ്രെയിൻ വാഷ് ചെയ്ത് പീറ്ററിനെ കൊണ്ട് അത് എടുപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് അത് പീറ്റർ എടുത്തുകൊണ്ട് പോയി വീണ്ടും MCM ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫൈറ്റ് തമ്മിൽ നടക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ട് ഒരു നെഗറ്റീവ് പോലെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് അത് മേ ബി ഒരു കൺഫർമേഷൻ ന്യൂസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും സാധ്യതയുമുണ്ട്, വ്യത്യസ്തമാകും. ഇതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്
റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും നമ്മുടെ ഹോം കമ്മിങ്ങിൽ ജയിലിലായിരുന്നു നമ്മുടെ കിട്ടൻ പോയി വീണിട്ടുണ്ടായിരുന്നത്. സോ കിട്ടൻ വീണതിനു ശേഷം അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കോർപ്പിയനുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സോ അതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, വെളിച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് റിട്ടേൺ വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സ്കോർപ്പിയനും ഇതിനകത്ത് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൾറെഡി വെളിച്ചറും നല്ലവനായിട്ട് കാണിച്ചതുപോലെയാണ് നമുക്ക് അതിനകത്ത് ഫൈനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മിസ്റ്റീരിയോ, ഇനി ഫൈനലിൽ പറയുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, വെളിച്ചറും ആൻഡ് അതുപോലെ തന്നെ സ്കോർപ്പിയനും വന്നു കഴിഞ്ഞാലും മിസ്റ്റീരിയോ ആൾറെഡി ഡെഡായി എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മിസ്റ്റീരിയോ ഒരു പ്ലാനിങ്ങിൽ ഒരു ഇല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മിസ്റ്റീരിയോ ഡെഡായി ആ ഒരു രീതിയിൽ സ്പൈഡർമാനെ നെഗറ്റീവായിട്ട് കാണിച്ച് സ്പൈഡർമാനെ വില്ലനായിട്ട് കാണിച്ച് ഫൈനലി മിസ്റ്റീരിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റീരിയോ ചെയ്തൊരു പ്ലാനാണ്. അങ്ങനെ മിസ്റ്റീരിയോ മേ ബി ഇതിനകത്ത് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ടോക്സും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രാവൻ, സോ ആൾറെഡി ആരാണ് ക്രാവൻ്റെ ഹണ്ടറായിട്ട് പ്ലേ ചെയ്യുന്നത്, ഇതിനകത്ത് മേ ബി ക്രാവനെ ടീസ് ചെയ്ത് തരാനൊരു സാധ്യതയുണ്ട്. ക്രാവനൊരു സോളോ മൂവി വരുന്നുണ്ട്, സോ ഡയറക്റ്റ് പെട്ടെന്ന് ഒരു സോളോ മൂവി കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഇതിൽ ടീസ് ചെയ്ത് തന്നുകൊണ്ട് ഒരു സോളോ മൂവി എടുക്കാം എന്നുള്ള രീതിയിലൊരു പ്ലാനിങ്ങിലും പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ബട്ട് വെനം ഡയറക്റ്റ് വരാൻ സാധ്യതയില്ല. വരത്തിന് വേണമെങ്കിൽ ലൈറ്റായിട്ട് പേരിലോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ടീസ് ചെയ്യാനൊരു സാധ്യതയുണ്ട്, അല്ലാതെ ഡയറക്റ്റ് കാണിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോം ഹാർഡിയുടെ വെനം ഇതിനകത്ത് വരില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. മേ ബി നമുക്കറിയില്ല അവരെന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. ട്രെയിലറിൽ നമുക്ക് വെനത്തിൻ്റെ ഒരു ചെറിയൊരു സൂചന പോലും തന്നിട്ടില്ല. ലൈറ്റായിട്ട് മേ ബി ടീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രാവൻ ഇതിനകത്ത് ലൈറ്റായിട്ട് ടീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ടോബി ആൻഡ്രി ഇവരുടെ രണ്ടുപേരും ഇനി വരുമോ എന്നുള്ളതാണ് വളരെ വലിയ രീതിയിലൊരു ചോദ്യമായിട്ട് കേൾക്കുന്നത്. ബട്ട് ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ടോബിയും ആൻഡ്രിയും വരാനൊരു സാധ്യത ഇല്ലാന്നാണ്, ബട്ട് വരാനും സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, വരുമോ ഇല്ലയെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.